ഗാന്ധിജിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി ഇടങ്ങൾ നമ്മുടെ രാജ്യതലസ്ഥാനത്തുണ്ട്, ഡൽഹിയിൽ. അതിലേറെ സുപ്രധാനമാണ് ലക്ഷ്മി നാരായൺ ക്ഷേത്രം അഥവാ ബിർള മന്ദിർ. സമഭാവൻ എന്ന ഗാന്ധിയൻ ആശയത്തിൻ്റെ പ്രതീകമാണ് ഈ ക്ഷേത്രം. രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി നിരവധി ആളുകൾ ഓരോ ദിവസവും ബിർള മന്ദിറിൽ എത്തുന്നുണ്ട്. വൈദേശിക ഭരണത്തിനെതിരെ സ്വദേശി പ്രസ്ഥാനത്തെ മൂർച്ചയുള്ള ആയുധമായി മഹാത്മാഗാന്ധി രൂപപ്പെടുത്തുന്ന 1933-39 കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. ബിർള മന്ദിറിന് വംശീയവിദ്വേഷം തുറന്നെതിർത്ത മഹാത്മാഗാന്ധിയുടെ ജീവിതവുമായി അഭേദ്യ ബന്ധമാണുള്ളത്. ക്ഷേത്രം പണികഴിപ്പിച്ച ബാൽദിയോദാസ് ബിർളയും ജുഗൽ കിഷോർ ബിർളയും ഉദ്ഘാടനത്തിനായി മഹാത്മാഗാന്ധിയെ ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച ഗാന്ധി ബിർള കുടുംബത്തിന് മുന്നിൽ വെച്ചത് ഒരു ഉപാധി മാത്രം. നാനാജാതി മതസ്ഥർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം നൽകണം. ഗാന്ധിയുടെ ആവശ്യം കുടുംബം സന്തോഷത്തോടെ അംഗീകരിച്ചു. ആ കാലത്ത് ഗാന്ധി മുന്നോട്ട് വെച്ച സമത്വം എന്ന ആശയം ഇന്നും ക്ഷേത്ര ദർശനത്തിന് വരുന്നവർ ഓർത്തെടുക്കുന്നു. ഇസ് മന്ദിർക്ക് മഹാത്മാഗാന്ധിജിയെ ഇനോഗ്രേറ്റ് കിയാ താ ആൻഡ് ജേസേ കി മഹാത്മാഗാന്ധി ജി കാ ബിലീവ് താ കി കോയി ബി കേസ ബി കിസി ബി ബേസിസ് പേ കോയി ബി ഡിസ്ക്രിമിനേഷൻ നീ ഹോഗാ സെയിം ഉസി തരീക്കെ സേ ഇസ് ടെമ്പിൾ മേ ജോ ബി കോയി ആതാ ഉസ് ബേസിസ് പേ കോയി ബി ഡിസ്ക്രിമിനേഷൻ നീ കിയാ ജാതാ. ഡൽഹിയിലെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും മഹാത്മാവിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഇവിടം സന്ദർശിക്കാതെ മടങ്ങാറില്ല. ബളേ പ്രാചീൻ മന്ദിരോ മേ സേ ഏക് മന്ദിർ ഹൈ ബിർള മന്ദിർ. സാലോ സേ ഹം ലോഗ് യഹാ ആതേ ഹൈ. सालों से क्या बचपन से ही, जब से हमारा बचपन हुआ है, जब से ही आते हैं यहाँ. दिल्ली दिल्ली में नहीं, हर स्टेट में एक बिरला मंदिर है. മഹാത്മാവിന്റെ പാദസ്പർശമേറ്റ് പുണ്യം കൊണ്ട ചരിത്ര നഗരമാണ് ഡൽഹി. സമത്വത്തെ പ്രായോഗിക തലത്തിൽ ഗാന്ധിജി മുന്നോട്ട് വച്ചത് ഈ ക്ഷേത്രത്തിലൂടെയാണ്. മഹാത്മാവിൻ്റെ 1000 ഓർമ്മകളാണ് ഈ ക്ഷേത്രം ഇന്നും പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ മോഹൻകുമാറിനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി.